കൊച്ചിയിലെ കാരുണ്യ സാമൂഹിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഭാ സംഗമം റിട്ടയർഡ് ജില്ലാ ജഡ്ജ് മുഹമ്മദ് വസീം ഉദ്ഘാടനം ചെയ്തു. ടി കെ അക്ബർ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇന്നിപ്പോൾ പ്ലസ് ടുവിലും SSLC യിലും നല്ല രീതിയിൽ ജയിച്ചു വന്ന കുട്ടികളെ അവരുടെ മാതാപിതാക്കളെ ആദരിക്കുന്ന അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങാണ്. ആദ്യമായി ഞാൻ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് നേടി ഈ യോഗത്തിലേക്ക് വരാൻ കഴിഞ്ഞ ആ മിടുക്കന്മാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണ് അഭിനന്ദിക്കുന്നത്. ഇത്തരം ഒരു സദസ് ഒരുക്കുന്നതിലൂടെ സംഘടന വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു മെമ്മൻറ്റോയോ ചെറിയൊരു പ്രൈസോ കൊടുക്കുന്നതെല്ലാം അത് അവരുടെ ജീവിതത്തിൽ ഭാവിയിൽ വളരെയധികം പ്രോത്സാഹനമായി മാറും. വിദ്യാർത്ഥികളെ പ്രതിഭാ സംഗമം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എല്ലാ മേഖലയിലും ഇത്തരം പരിപാടികൾ, പ്രത്യേകിച്ച് SSLC പ്ലസ് ടു കഴിയുമ്പോൾ മിടുക്കരായ വിദ്യാർത്ഥികളെ എല്ലാം ആദരിക്കുന്ന ചടങ്ങുകൾ എല്ലായിടത്തും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരെയും ആദരിക്കണമെന്നാണ് എൻ്റെ പോലത്തെ ഒരു അഭിപ്രായം. SSLC പാസ്സായാലും മുഴുവൻ SSLC പ്ലസ് ടു പാസ്സായ മുഴുവൻ കുട്ടികളെ ആദരിക്കുന്നതാണ് വരേണ്ടത്. പക്ഷേ ഇന്നത്തെ ഒരു SSLC യുടെ വിജയമൊക്കെ വെച്ചുകൊണ്ട് എല്ലാവരെയും ആദരിക്കല് സംഘാടകർക്ക് വലിയ വിഷമമായി. അതുകൊണ്ടാണ് A+ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇന്ന് A+ ആണ് വലിയ മൂല്യം എന്ന നിലയിലേക്ക് സമൂഹവും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും എല്ലാം മാറുന്ന ഒരു സ്ഥിതിയാണ്. ഞാൻ പഠിക്കാൻ പത്താം ക്ലാസ്സിൽ തോറ്റത്. കാരണം തോറ്റ ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്ന് 22 വർഷം മുന്നേ, ഇപ്പൊ എനിക്ക് 42 വയസ്സുണ്ട്, 22 വർഷം മുന്നേ ഞാൻ പത്താം ക്ലാസ് തോറ്റത്. എന്റെ വീട്ടിൽ കിട്ടിയ ഒരു പ്രോത്സാഹനമുണ്ട്. അതാണ് ഈ ഒരു അവസ്ഥയെ, ഈ ഒരു തിരഞ്ഞെടുക്കാൻ സ്റ്റേറ്റുമാരെ കൊണ്ട് വരെ പ്രാപ്തിയാക്കി. കാരണം എനിക്ക് ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരയ്ക്കാനായിരുന്നു താല്പര്യം. എന്റെ വീട്ടിൽ അനിയത്തി നന്നായിട്ട് പഠിക്കും, ആകളം നന്നായിട്ട് പഠിക്കും. എനിക്ക് പഠിക്കാൻ വളരെ അത്ര ബുദ്ധി ഉണ്ടായിരുന്നു, എപ്പോഴും വരയായിരുന്നു. അപ്പൊ ഞാൻ വരക്കുമ്പോഴൊക്കെ എന്റെ വല്യമ്മ നിങ്ങളുടെ വീടുകളിലൊക്കെ കാണും, ഉമ്മ വാപ്പയുടെ ഉമ്മയോ ഉമ്മയുടെ ഉമ്മയോ കാണും. തീർച്ചയായിട്ടും അവരെയൊക്കെ നിങ്ങൾ അവര് പറയുന്നതും അവരെയൊക്കെ കുഞ്ഞുമക്കൾ തീർച്ചയായിട്ടും അവരുടെ കൂടെ തന്നെ കഴിയും. കാരണം എന്റെ ഉമ്മയുടെ ഉമ്മയാണ് എന്റെ ഈ ഒരു കല ഇത്രയേറെ പ്രോത്സാഹിപ്പിച്ചത്. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജൻ ഡബ്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി.